പഞ്ചായത്ത് ലേണിംഗ് സെന്ററായി തെരഞ്ഞെടുക്കപ്പെട്ട ഓമശ്ശേരിയിലെ ആദ്യ സംഘം സന്ദർശനം നടത്തി. കൊല്ലം കുന്നത്തൂർ പഞ്ചായത്ത് ജനപ്രതിനിധികളും കിലാർ റിസോഴ്സ് പേഴ്സൺമാരുമാണ് ആദ്യ സംഘത്തിലുണ്ടായിരുന്നത്. പഞ്ചായത്ത് ലേണിംഗ് സെന്ററായി തെരഞ്ഞെടുക്കപ്പെട്ട ഓമശ്ശേരിയിലാണ് പി എൽ സിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ദ്വിദിന പരിശീലന സന്ദർശന പരിപാടികൾക്ക് ആദ്യ സംഘമെത്തിയത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ റിസോഴ്സ് പേഴ്സൺമാരുമാണ്. കുന്നത്തൂരിൽ നിന്ന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുൾപ്പെടെ 13 ജനപ്രതിനിധികളും കിലയിൽ നിന്ന് 18 ആർ പിമാരുമാണ് ആദ്യ സംഘത്തിലുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് 70 പഞ്ചായത്തുകളെയാണ് ലേണിംഗ് സെന്ററായി പ്രഖ്യാപിച്ചത്. കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി ഉൾപ്പെടെ 6 പഞ്ചായത്തുകൾ മാത്രമാണ് ലേണിംഗ് സെന്ററുകൾ. വിവിധ തലങ്ങളിലെ അവാർഡുകളിലൂടെയും പ്രവർത്തന മികവിലൂടെയും ശ്രദ്ധ നേടിയ പഞ്ചായത്തുകളെയാണ് ലേണിംഗ് സെന്ററായി പരിഗണിച്ചത്. പി എൽ സി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ പഞ്ചായത്തിനെയും പ്രവർത്തനങ്ങളെയും അടുത്തറിയാൻ കേരളത്തിനകത്തും പുറത്തുമുള്ള പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും ജീവനക്കാരും വിവിധ ഘട്ടങ്ങളിൽ ഓമശ്ശേരിയിലെത്തും. പഞ്ചായത്ത് ലേണിംഗ് സെന്ററിൻ്റെ ഉദ്ഘാടനം ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫാത്തിമാവു അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി പി എൽ സിയെക്കുറിച്ച് വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കരുണാകരൻ മാസ്റ്റർ, സീനത്തട്ടാഞ്ചേരി, മുൻ പ്രസിഡന്റ് പി അബ്ദുൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.